ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ചൂലും കൊണ്ട് ഒരു വഴി കറങ്ങാനാണ് നാടയിൽ നിൽക്കലെന്ന്. കളക്ടർ ഉദ്യോഗമൊന്നും അല്ലല്ലോ, അവിടെ പോയി വെറുതിരിക്കാനല്ലേ. എന്ത് കുന്തം ആയിക്കൊണ്ട് പോട്ടെ, ഒരു ഗ്രഹനാഥൻ ഒരു വീട്ടിൽ നിന്ന് ഒരു വഴിക്ക് ഇറങ്ങുമ്പോ തങ്ങൾ തമാശ കൂടുതൽ കളിക്കല്ലേ. ഓ, അവിടുത്തെ ഏമാനി ഏമാനത്തി ഒന്നും ഇല്ല അല്ലേ, എത്തിയിട്ടില്ല. നന്നായി, സത്യം പറഞ്ഞാണ്ടല്ലോ, അവിടെ ആളണക്കം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സമാധാനമുണ്ട്. പിന്നെ നിന്റെ ആങ്ങളെ കെട്ടിയെടുത്തില്ലേ, അതിനുശേഷം കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ അതാ വന്ന് സമാധാനങ്ങളാണ്. ഇപ്പൊ ഇത് രണ്ടു ദിവസം ഇല്ലായിരുന്നു, ഒരു സന്തോഷമുണ്ട്. എനിക്ക് അവരവിടെ ഉള്ളത് ഇഷ്ടം, ഒരു ഒച്ചാനൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോ വീട് ഇറങ്ങിയ പോലെ ആയിപ്പോയി. എന്നാ പിന്നെ കൂടെ അങ്ങ് പോവാത്തത്? എന്നെ വിളിച്ചില്ല അതുകൊണ്ട്. അയ്യോ, വിളിച്ചെങ്കി ഇവിടെ അങ്ങ് പോയനാ, ഓടി പോന്നി കൂടെ. നിനക്കല്ലേ അവര് ഇല്ലാതെ ഉറക്കം വരില്ലാന്ന് പറഞ്ഞത്. കർത്താവേ, ഈ നാശങ്ങൾ ഈ ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് വരല്ലേ, ഞാൻ ഒരു കൂടും എഴുതിരി, ഇല്ലെങ്കിൽ വേണ്ട ഒരു ചാക്കും എഴുതിരി ഞാൻ കത്തിച്ചേക്കും. ഒരു കിലോ അരി മേടിക്കാൻ പറ്റാത്ത ആളാണ് ഒരു ചാക്ക് തീരി. ഞാനേ ഞാൻ തെണ്ടും തെണ്ട് ഞാൻ എഴുതിരി ഞാൻ കത്തിക്കൂടി. നടക്കും, നീ ആവശ്യമില്ലാതെ. മനസ്സ് നല്ലപോലെ വിഷമിച്ചു, അത് തന്നെ. ഞാൻ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം തീരുമാനമാവുമോ? അമ്മേ വന്നേ, ചോദിക്കട്ടെ, എന്താ പറ്റി പറ? എന്തിനാ കരയണേന്ന് കാര്യം പറയാൻ. എന്റെ ബേബി ഏതായി പോയി, കരത്തിനായി പോയി. ഇപ്പൊ ഇതിനു ഇത്ര. അതെ, ഞാൻ ഒരു കാര്യം പറയാം അമ്മ, ഇനിയെങ്കിലും ദൈവം നാടങ്ങി ഇവിടെ നിൽക്കോ. ഇവിടെ അമ്മ എന്നാലപ്പോഴേ നിഞ്ഞു വന്നാലും സങ്കടം കൊണ്ട് തന്നെ പറഞ്ഞത്, ഇവിടെ വന്ന് ഞങ്ങളെ സന്തോഷം കൂടെ ഇല്ലാതാവണ. ഇപ്പൊ അമ്മ പറയ, എന്താ സംഗതി എന്ന് പറയാം, കരച്ചില് പിന്നെ കരയാന്ന്. എന്നെ പറഞ്ഞാ മതിയല്ല, നല്ലൊരു വീടും വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള കാശ് മാറ്റിട്ട് പലയിടത്ത് കൊണ്ടിട്ട് എന്നെ അത് കലക്കി. ഇപ്പോഴെങ്കിലും തോന്നിയല്ലേ അത്? ഞാൻ അന്ന് തലയെ കൈ വെച്ച് പറഞ്ഞു, ആര് കേട്ടില്ല. ഞാൻ പറയാനുള്ള കാര്യങ്ങളെ ആരുടെ തലയിൽ മൊത്തം തന്നെ പറയും. അതെ, വാടകയ്ക്ക് കൊടുത്ത കാര്യം അമ്മ പറയണ്ട, അമ്മയും കൂടി സമ്മതിച്ചിട്ടല്ലേ അമ്മ വാടകയ്ക്ക് കൊടുത്തത്. അമ്മ ഞാൻ സമ്മതിച്ചവിടെ ഞാൻ വാടക കൊടുക്കൂ. ആണല്ലോ, ഇത് അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ്, എനിക്കന്ന് മനസ്സിലായി. പിന്നെ അന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞാ നീ നിന്റെ കാര്യം നോക്കുന്നു, ഇപ്പൊ ഇങ്ങനെയായി അമ്മ, ഇപ്പൊ എങ്ങനെയായി. ഇനിയിപ്പൊ അമ്മേനെ ആര് വട്ട് തട്ടണെന്ന് പറയണ, അത് പറയും. ആര്? എങ്ങനെ പറയണത്, അവള് ചെയ്യൂല, അവള് നമ്മടെ ഒച്ചല്ലേ. പിന്നെ അവള് എന്നെക്കാളും കാര്യമായിട്ട് അമ്മേനെ നോക്കിക്കൊണ്ടിരുന്നതാ. ഇവിടെ ഇവിടുന്ന് അവിടെ പോയിട്ട് ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ. അവളൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, എല്ലാം ശ്രമിച്ച് ശ്രമിച്ച് അവൾ ഇവിടെ താമസിക്കുകയായിരുന്നു. ഇപ്പൊ സൗകര്യമുണ്ട്, ഇവിടെ ഞാനും ഇല്ല ചോദിക്കാനും പറയാനും ഇവളും ഇല്ലല്ലോ. അപ്പൊ എന്താ ചെയ്തെന്ന് പറയും, വിളിച്ചു ചോദിക്കാം. ഞാനൊരു ചാനൽ കണ്ടോണ്ടിരിക്കുന്നു, ചാനലിൽ ഒരു സീരിയൽ കണ്ടോണ്ടിരിക്കുന്നു, ഉടനെ അവൾക്ക് അത് മാറ്റണം. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോണു, ഉടനെ അവള് ഒച്ചത്തിൽ പാട്ട് വയ്ക്കും. എന്തിനു പറയുന്നു, എനിക്കൊരു വായിക്കൂരി ചേട്ടനൊരിച്ചിരി നല്ല മീൻ വേണോന്ന് പറഞ്ഞ് മക്കളെ ഒരുത്തിരി ചൂര വാച്ചുകൊണ്ട് കറി വെച്ച്, അവൾക്ക് അത് ചിക്കൻ വേണം അല്ലെങ്കിൽ മട്ടൻ വേണം. കുഞ്ഞു പിള്ളേര് പറയണ കാര്യങ്ങളാ അമ്മ. ഇപ്പൊ ഇങ്ങനെ അമ്മായി അമ്മയും മരുമോള് പോരൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ? എന്തോ എവിടെ ഉണ്ടോന്നോ, നിന്റെ കണ്ണുമുമ്പിൽ നടക്കണം, നീ കാണണല്ലേടി. ഈ തീരി തുറന്നു നോക്ക്, എല്ലാ സീരിയലും ഇത് തന്നെ, അമ്മായി അമ്മയെ എടുത്തിട്ട് കഷ്ടപ്പെടുത്തുകയാണ് കൊറേ മരുമക്കള്. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങളൊക്കെ സംസാരിച്ചിട്ടിപ്പോ എന്തായി, ആ അമ്മ അവിടെ അനുഭവിക്കല്ലേ. അമ്മേ, ഇതൊക്കെ ചുമ്മാ അമ്മയുടെ തോന്നല, ഓരോന്ന് പറഞ്ഞ് വെറുതെ കുറ്റം ഉണ്ടാക്കിയേക്കരുത്. അവ നമ്മുടെ ഒച്ച, അത് ഓർക്കണം. കാണുന്ന കാര്യമൊക്കെ ഇവളിങ്ങനെ ഞാനല്ലേ അനുഭവിച്ചു മൊത്തം. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെയും താമസിക്കാൻ ഇഷ്ടമില്ലാത്തത്. ഇപ്പോഴത്തെ മക്കളും മരുമക്കളും ഒക്കെ ഒപ്പം തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടു.
ഞാൻ എൻ്റെ ഈ വീട് എൻ്റെ സകല പണങ്ങളും എല്ലാം ഞാൻ ക്ലീതസിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മക്കള് നന്നാവും. അമ്മേ, അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കനകൻ അങ്ങനെ അവക്ക് കൂട്ടു നിൽക്കും, അതാ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്യോ? അവൻ മാറിപ്പോയി, അവൾ അങ്ങനെ ചെയ്ത്. എന്തെങ്കിലും കുറവുണ്ടാവും. അമ്മ ഒന്ന് ആലോചിച്ച്. അമ്മ ഒരു കാര്യം തീരുമാനിച്ചു, ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇനി അതിനെതിരെ നീ കൂടുതലിടന്ന് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. അമ്മ കുട്ടിന്റെ ഭാര്യനെ അവിടെ ഒഴിപ്പിക്കുന്നത് ഭയങ്കര മോശമാണ്. ഒരു മോശമല്ല, ഒരു മോശമല്ല. നമ്മള് വാടകയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരവിടെ താമസിച്ചത്. അത് നമ്മളല്ല, അവൻ ഒറ്റ ഒരു തന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. നാട്ടുകാരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. നിന്റെ ജോലി ചോദിക്കണം. അമ്മ എടുത്ത തീരുമാനം അമ്മയുടെ തീരുമാനം അന്തിമമാണ്. അതിന്റെ യഥാർത്ഥ അവകാശം അമ്മയാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് വായി നോക്കിയിട്ട് രണ്ട്, നീ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. അവനെ വിളിച്ച് എനിക്ക് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് തന്നെ പോവല്ലേന്ന്. അമ്മ ചൂര മതിയല്ലേ? നല്ല ചൂര വാങ്ങിച്ച് ഇച്ചിരി കറിയും വെച്ച് വേണം. ഇത് രണ്ടാം മൂന്നാം വർഷം പൊരിച്ചും കൂടെ അമ്മയ്ക്ക് വയസ്സാം കാലത്ത് ആളുകളെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാതെ മക്കളും വായി നോക്കി അച്ചിക്കോന്താ എടാ, നാണം ഉണ്ടാടാ, നാണം ഉണ്ടാ നിനക്ക്. സ്വന്തം പെറ്റ തള്ള അവിടുന്ന് അടിച്ചിറക്കി ഭാര്യയുടെ വാക്കും കേട്ടിട്ട് നീ പറയാ മിണ്ടരുത്. കനക്കാ നീ മിണ്ടരുത്. എത്ര നാളായിടെ എടാ, നിന്റെ 10 മാസം നൊന്ത് പെറ്റത് നീ ഒന്ന് മനസ്സിൽ ഒന്ന് ഓർമ്മിച്ചു വെക്കാത്തെന്താ എടാ. എനിക്കിങ്ങനെ പോയി ഇല്ലാതെ പോയടാ ഇങ്ങനത്തെ ഒരു അമ്മേ. നിനക്ക് പുണ്യം ചെയ്യണം, പുണ്യം ചെയ്യണം ഇങ്ങനത്തെ ഒരു അമ്മയൊക്കെ കിട്ടായി. കേട്ടാ നീ ഒന്നും പറയണ്ട. ആ എടാ അവരടിച്ചിറക്കി, അവരുടെ അവകാശം നീ മാസം മാസം എണ്ണി വാങ്ങിച്ചോണ്ടിരിക്കല്ലേ വാടകയിനത്തിൽ. എന്നിട്ട് അവരെ ഇങ്ങനെ ചവിട്ടി തള്ളാന്ന് പറയും, എന്ത് ദ്രോഹം ചെയ്ത് അവർ നിന്നോട്? നീ സംസാരിക്കല്ലേ, ആ രീതിയിൽ എന്നോട് സംസാരിക്കരുത്. നീ എന്താ വിചാരിച്ച അവരെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നോക്കാൻ ആരും കാണില്ല? എന്തോ അങ്ങോട്ട് അങ്ങോട്ട് ഇനി വിടുമെന്ന് നീ വിചാരിക്കണ്ട. അന്തസ്സായിട്ട് ക്ലീറ്റോ നോക്കുക ഈ അമ്മ. ആ പിന്നെ നീ അങ്ങനെ പേടിപ്പിക്കല്ലോ എന്നെ. ഓ പിന്നെ നിന്റെ അവിടുത്തെ വാടകക്കാരനുണ്ടല്ലോ, അലവലാതെ അവനെ ഞാൻ ഇറക്കിടാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അമ്മ എന്നോട് പറഞ്ഞു ഇവിടെ ഒഴിപ്പിച്ചാളെ. അമ്മ ഇനി ഇവിടെ തന്നെ ആയിരിക്കും, അങ്ങോട്ട് വരണില്ല. കാണണമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, ഞാൻ സമ്മതിക്കൂല. എടാ എനിക്ക് എൻ്റെ എൻ്റെ പെറ്റമ്മ തങ്ങടാ. നീ അതൊന്നും പറയണ്ട, ഞാൻ നോക്കിക്കോളാം അമ്മ. ആ കാണിച്ചു തരാം അമ്മ എങ്ങനെ നോക്കി സംരക്ഷിക്കണമെന്നുള്ളത്. നീ കണ്ടു പഠിച്ചോ അമ്മ. ഇനി എന്ത് സന്തോഷത്തോടെ ഇവിടെ കഴിയാൻ പോടെ. ഓ അതി മതി, എനിക്കൊന്നും കേൾക്കണ്ട, വെച്ചടാ വെച്ചിട്ട് പോ. പെണ്ണുങ്ങളാ വാക്കും കേട്ടും നടക്കണ ഒരു തെങ്ങ്. അമ്മ കൊടുത്തിട്ടുണ്ട്, കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഒരു പ്രശ്നമല്ല അമ്മക്ക്, ഇനി ഒരു വിഷമം ഉണ്ടാവില്ല. എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി, എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരും. കർത്താവേ ഒന്നുള്ള ഞാൻ രണ്ട് ചാക്ക് തന്നേക്കാമേ. പള്ളിയിലോട്ടേ നേർച്ച തരണേ, അരി കൊടുക്കാൻ ചാക്കിലേ. അത് പിന്നെ ഞാൻ കുറനാളായിട്ട് ഇങ്ങനെ മനസ്സിൽ അമ്മയുടെ എല്ലാവിധ, അമ്മ ഇവിടെ ഇല്ലെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും അമ്മയാണ്. അമ്മ അമ്മയുടെ ഐശ്വര്യങ്ങളും ശരീര സുഖത്തിനും ഒക്കെ ഞാൻ എല്ലാ മാസവും ഓരോ ചാക്ക് അരി വെച്ച് കൊടുക്കാന്ന് നേർച്ച നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് രണ്ട് ചാക്ക് വെച്ച് കൊടുക്കാനുള്ള പ്രാണി എനിക്ക് തരണേ കർത്താവേ. കണ്ട നീ അങ്ങോട്ടും പോവല്ല, പോണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് വാശി പിടിക്കലും ഞാൻ വിടൂല കേട്ടാ. എന്നിട്ട് സാരി മാറ്റാൻ പറ്റുമോ? ഇത് തൊട്ടോട്ടെ, എടുക്കാമോ? അതെ, രാജയോഗവുമായി രാജകുമാരി ഇവിടെ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. രാജകുമാരി ആലപ്പുഴ രത്നമ്മ രാജകുമാരി രാവിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മ ഓ കനകനുമായിട്ട് എന്തോ ഉടക്കി പിരിഞ്ഞിട്ടാ വന്നേക്കണേ. അവനെ പറയാല്ലാത്ത രീതിയിൽ കുറ്റങ്ങളൊക്കെ പറഞ്ഞു. അതെന്തായാലും നന്നായാലോ. ആ ഇപ്പൊ വേറൊരു കാര്യം സംഭവിച്ചതെന്ന് വെച്ചാല് എന്താണ്, ആ ഉടക്ക് ഇച്ചിരി ഗൗരവമായത് കൊണ്ട് തന്നെ വീടിന്റെ മുഴുവൻ ചുമതലയും ഇപ്പൊ എന്നെ ഏൽപ്പിച്ചേക്കാണ്. അത് ശരി. അപ്പൊ കോൾ അടിച്ച് ഇനിയിപ്പോ അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ളത് മറ്റവനെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം. ആ കമ്പ്ലി കൂട്ടണ. അതെ, അത്യാവശ്യം ചെയ്തേ പറ്റത്തുള്ളൂ, അവനെ ഒഴിപ്പിക്കണം. എങ്ങനെ ഒഴിപ്പിക്കണം? അതാണിപ്പം പ്രധാനപ്പെട്ട പരിപാടി. അവനെ ഒഴിപ്പിച്ചിട്ട് അവിടെ ഉചിതമായ ആരെങ്കിലും താമസിപ്പിക്കുകയും വേണം.
ഇടേ അളിയ, ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അത് വേണ്ട, അതത്ര നല്ല കാര്യമല്ല. പാർട്ടിയിലുള്ളവന് വാടക കൊടുത്തിട്ട് പിന്നെ ഞാൻ വാടക വാങ്ങിക്കുക, അവൻ്റെ പുറകെ നടക്കണം. ഒരു മാസം തരും, രണ്ടാമത്തെ മാസം പെൻഡിംഗ് ആവും, പിന്നെ മൂന്നാമത്തെ മാസം കടവാകും. അതുകൊണ്ട് വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ഒരു പരിചയമില്ലാതെ ആർക്കെങ്കിലും കൊടുക്കണം. അതാകുമ്പോൾ ധൈര്യമായിട്ട് ചെന്നിട്ട് കശറ എടാ പൈസ എന്ന് ചോദിക്കാമല്ലോ. അത് ഒരു കണക്കോർത്ത് ആളിയം പറയുന്നത് ശരിയാണ്. ആ എടേ, പിന്നെ അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു പാർട്ടിയുണ്ട്. എടാ, നമ്മുടെ കോർപ്പറേഷൻ ജോലി ചെയ്യുന്ന ദീപു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്താണ്. അവ ഒരു വീട് തിരക്കി നടക്കുകയാണ്. അല്ലേ, എനിക്ക് ആ ദീപിനെ പരിചയമില്ലാതെ വന്നേ. അങ്ങനെയുള്ള ആളെ നമുക്ക് കൊണ്ടുപോകാം, നമുക്ക് നോക്കാം ന്യായമായിട്ട്. 10, 25, 50 അഡ്വാൻസ് മേടിച്ചുതരാം. മേടിച്ചു എന്ന് പറഞ്ഞാൽ 50,000 രൂപ അഡ്വാൻസ് വേണം. അളിയ, 10,000 രൂപ ഇന്ന് വേണമെങ്കിൽ ടോക്കൺ മേടിക്കാവുന്നതാണ്. കിട്ടുമോ? പിന്നെന്ത്? ഞാൻ വാങ്ങിക്കാം. തൂക്കി മേടിക്കുക, മറ്റേ അമ്പളെ കൊണ്ടാ നമുക്ക് 2 ദിവസത്തിനകത്ത് ഒഴിപ്പിക്കാം. പിന്നെ എൻ്റെ മനസ്സിൽ കുറേ പദ്ധതികളുണ്ട്. എന്ത് പദ്ധതി? കിളവിയുണ്ടല്ലോ, സ്നേഹിച്ച് 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 ചുരുട്ടി മടക്കി എൻ്റെ പോക്കറ്റിലാക്കുക. ആക്കി കഴിഞ്ഞാൽ പിന്നെ അവർ തുമ്മണമെങ്കിൽ ഞാൻ വിചാരിക്കണം, ക്ലിറ്റസ്മം പറയണം തുമ്മണമെങ്കിൽ. പിന്നെ വീട്ടിൻ്റെ വാടകയായി ഒക്കുമെങ്കിൽ ആ പറ്റിൽ തന്നെ എങ്ങനെയെങ്കിലും വീട്ടിൻ്റെ ആധാരം കൂടെ എഴുതി വാങ്ങിക്കണം. എന്നിട്ട് കനകൻ്റെ മുഖത്ത് നോക്കിയേ കഴിക്കുന്ന ഈ മീശ ഒന്ന് ചുരുട്ടണം. അമ്മേ, നീ കപ്പലിന്റെ എല്ലാം തിന്നിന്, നീ വേറെ കിടക്കുന്ന കപ്പലിന്റെ ഉള്ളത് പറഞ്ഞു തിന്നെ അങ്ങോട്ട്. അമ്മ വന്നിട്ട് എടുത്തിട്ട് വരും. അമ്മ, ഓ കപ്പലിന്റെ ഉണ്ടോ? തിന്നോടി, എണ്ണപ്പരി പലരും തന്നെ തിന്നോ. കട്ടൻ ചായ മതി എന്ന് പറഞ്ഞ അമ്മ. പാല് തൊണ്ടയ്ക്കൊരു എനിക്കുണ്ടോ? അമ്മേ, ആ ഫോൺ എടുത്തിട്ട് അവനെ വിളിച്ചേ. എന്തോന്നിന്? ഞാനിവിടെ ഇത്രയും നേരം ആയല്ലേ, എന്നാ അമ്മ ഇങ്ങനെ എത്തിയാന്ന് ഒരു വിളി അവര് വിളിച്ച് ചോദിച്ചാ നിന്റെ അടുത്ത്. ഇല്ല, അമ്മ പിണങ്ങി പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നല്ലാതെ അമ്മയ്ക്ക് മാത്രമേ പിണക്കുള്ളൂ. അല്ലല്ലല്ല, ഈ പറഞ്ഞൊന്നും നിനക്ക് മനസ്സിലായില്ലേ? എന്നെ പറഞ്ഞത് പ്രവർത്തി ഇതൊന്നും ഒരു പിണക്കമല്ല. അമ്മാവനെ വിളിക്കി. എനിക്ക് വിളിക്കണ്ട ആരെ? എന്റെ അമ്മ എന്തിനി എന്ത് കാര്യത്തിന് അമ്മ വാശി കാണിക്കണത്? അമ്മ വാശി ഉണ്ട് എനിക്ക്, എനിക്കുണ്ട് വാശി. എന്തിന്? ഞാനേ ഹബിൽദാറിന്റെ ഭാര്യയാണ്, എനിക്കും കുറച്ചൊക്കെ വാശിയുണ്ട്. എന്റെ മോന്റെ മുമ്പിൽ ഞാൻ തോക്കത്തില്ല, അത്ര കൊള്ളത്തില്ലല്ലോ. ഈ അമ്മയ്ക്ക് ആലപ്പുഴയ്ക്ക് പോയപ്പോഴത്തേനും ബോധം പോയോ? എനിക്ക് അറിയാൻ പാടാൻ ചോദിക്കുക. ആലപ്പുഴ പോയപ്പോ എനിക്ക് ബോധം വന്നു, നല്ല ബോധം വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇനി വന്നത്. പ്രായമായി വരുന്നവരും ഭയങ്കര വാശിയായിട്ട്. വാശി തന്നെ എനിക്ക്, വാശി തന്നെ. എന്റെ അച്ഛന്റെ വാശി എനിക്കും ഉണ്ട്, എന്റെ അച്ഛന്റെ വാശിയും ഉണ്ട്. ഞാൻ ഹബീൽദാറിൽ ഞാൻ അന്തസ്സായിട്ട് ജീവിച്ചോളാം. എനിക്ക് ചിരിയാ വന്നത് അമ്മയുടെ കുഞ്ഞു പിള്ളേരുടെ പിണക്കം പോലെ. പിള്ളേരല്ല, വല്യമ്മ തന്നെ ഞാൻ. അമ്മേ, ക്ലീറ്റോനെ കണ്ടിട്ടാണ് അമ്മ. ക്ലീറ്റസിനെ കുറിച്ച് ഒരൊറ്റ വാക്ക് പറയരുത്. കുപ്പത്തൊട്ടിയിലെ മാണിക്കവടി എന്റെ ക്ലീറ്റസ് നിനക്ക് അറിയാമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എപ്പോഴും കളിക്കലും പോലെ അല്ല കേട്ടാ. അമ്പളിക്കുട്ടാ, നിന്റെ നീ വരട്ടക്കങ്ങ് കയ്യിൽ വെച്ചാരെ, പിന്നെ നീ എന്നെ അങ്ങ് അങ്ങ് ചെയ്യും, പോടാ അവിടുന്ന്. അവകാശോ? അവകാശം ഉണ്ടോ? അതിന്റെ അവകാശപ്പെട്ട അധികാരപ്പെട്ട ആളിവിടെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ആ അമ്മ, കനകന്റെ അമ്മ. എടെ, കനക അന്ന് അത് പറഞ്ഞെങ്കിൽ അവൻ അന്ന് അത് അമ്മയെ സ്വാധീനിച്ചിട്ട് പറയിപ്പിച്ചാണ് അമ്മയെ കൊണ്ട്. അതുമല്ല, എല്ലാ അവകാശങ്ങളും ഞാൻ ക്ലീറ്റസിന് തന്നെന്ന് പറഞ്ഞേരെ. ഞാനേ എല്ലാ അവകാശങ്ങളും എന്റെ ക്ലീറ്റസിന്റെ പേര് കൊടുത്തിരിക്കുക. നാളെ ഉച്ചക്കകത്ത് എല്ലാം വാരി കെട്ടി ഇറങ്ങിയില്ലെങ്കിൽ അമ്പളിക്കൂട്ട കണ്ട എന്റെ പുള്ളാര് കയറി അങ്ങ് നിരങ്ങും. ആ നീ വീടും പൂട്ടി അവിടെ ഇവിടെ ഒളിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇതിപ്പോ യഥാർത്ഥ അവകാശം തന്നെ പറയണത്. നീ അന്നെന്ന് പറഞ്ഞു, നീ എന്ന് അന്ന് അങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കണം. എന്റെ യഥാർത്ഥ കോടതിയാ? അയ്യോ, ഞങ്ങള് പിന്നെ കോടതിയും പോലീസും പട്ടാള ഇത് പട്ടാളക്കാരന്റെ ഭാര്യയാണ് കോടതി എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. ഓ ആ കാണാം നമുക്ക്. എടേ കളിക്കരുത്, നീ എന്റെ മറ്റൊരു മുഖം നീ കാണും കേട്ടാ. ആ കാണിച്ചു കേടാ. ആ പിന്നെ ആ പോടാ. നീ ഞാനേ ആളിരിക്കും, വെച്ചിട്ട് പോടാ. കഴിഞ്ഞോ? ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് കേസാകും, രണ്ടാളും കൂടി കോടതി കയറും. അതെ, പഞ്ചായത്ത് മെമ്പറാ. പട്ടാളക്കാരന് ഹവീൽദാര് ഭീരഭദ്രനായുടെ ഭാര്യയാണ്. ഹവീൽദാരല്ലല്ലോ ഇരിക്കുന്നത്, അവളുടെ ഭാര്യല്ലേ. എല്ലാ വകുപ്പും അറിയാം. ഒരു ഞുണുക്ക് മെമ്പർ വിചാരിച്ചു തകർത്ത് കളയും. ഞങ്ങള് കാണിച്ചു കൊടുക്കാം. പിന്നെ ഇത് അമ്മയ്ക്കുള്ള വോട്ട്സ് ആണ്. ഓട്സ് നീ കേട്ടിട്ടില്ലേ? ഓട്സ് അമ്മയ്ക്ക്.
കലക്കി അമ്മക്ക് ഇച്ചിരി കട്ടിക്കുന്നോട് അധികം വെള്ളം ചേർക്കണ്ട, ബൂസ്റ്റ് കൂടെ ഇട്ടാ നല്ലതായിരിക്കും. ഹലോ ആ അമ്മാവാ, ആ ഇവിടെ ഉണ്ട്. ഇത് ചുമ്മാ നമ്പർ, ഇത് പറ്റിക്കാൻ വിളിക്കുന്നതാണമ്മ. അമ്മയുടെ ബാഗ് ഇവിടെ ഒന്നും പറയണ്ടേ, അവനൊരു കുഴപ്പമില്ല. അതാ ഏണിയും കണ്ടാ തന്നെ വീണത് ഇവിടെ ഒരു ചെറിയ പൊട്ടൽ, അല്ലാതെ ഒരു കുഴപ്പമില്ല. വേറെ വാരി കെട്ടി അങ്ങ് പോയി. അലയാ പിന്നെ നാളെ മറ്റേ വാടകക്കാരൻ വരും വീട് നോക്കാൻ. ഏത് ഏതെന്നാ മറ്റേ കോർപ്പറേഷൻ ജോലി ചെയ്യുന്ന ദീപുവേ? അല്ല അത് ശരിയാവൂല സാറേ. ആ എന്ത്, അതിപ്പം ഈ അമ്പളിക്കൂട്ടനെ ഇവരൊന്നും ഇവിടെ നിന്ന് മാറുന്നില്ല. എന്തു വിളിയാ നീ പറയുന്നത്? അതെ സംഗതി, ഇവിടുന്ന് ആലപ്പുഴ ചെന്നപ്പോണ്ടല്ലോ ആ തള്ളയുടെ വിധമൊക്കെ മാറി. അമ്മയും മോനും ഇപ്പോൾ ഒന്നായി. എന്നോട് ചോദിക്കും നീ ആരാടേന്ന്. ഇപ്പോൾ പറയാണ് ഇവിടെ അമ്പളിക്കൂട്ടൻ തന്നെ താമസിച്ചാൽ മതി, വേറെ ആരെയും ഇവിടെ താമസിപ്പിക്കേണ്ടാന്ന്. എൻ്റെ അളിയ ഞാൻ അപ്പോഴേ പറഞ്ഞു ആ തള്ളയുടെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞതാണോ? ഞാൻ വിചാരിച്ചാ ഇപ്പം ഇങ്ങനെയൊക്കെ ആവുമെന്ന്. ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഭയങ്കര മോനെ കുറിച്ച് ഇനി പറയാനില്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ ഇരുന്നത്. പക്ഷേ അളിയ ഇപ്പോൾ വേറെ കുഴപ്പമുണ്ടല്ലേ, അവൻ്റെ കയ്യിൽ നിന്ന് 5000 മേടിച്ചാണ് നിനക്ക് തന്നത് ആലപ്പുഴ പോകാൻ. ഞാനിനി ആ പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കും? നീ ഒരു കാര്യം ചെയ്യണം, അവൻ എങ്ങനെയെങ്കിലും ഒരു കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് റെഡി ആക്കിയിട്ട് 5000 രൂപ അളിയൊന്ന് മറിച്ച് കൊടുക്കണം. ഞാൻ തരാം, ഇച്ചിരി പൈസ വരാണ്ട് തരും. എന്തോടെ കഷ്ടോടെ നിന്റെ ഏത് കേസ് തൊട്ടാലും എനിക്ക് അതിന് അവസാന പണി. കഷ്ടോടെ ഒന്ന് മറിച്ച് കൊടുറേ, ഞാൻ തരാം, വരും പൈസ ഉടനെ വരും. എന്തെങ്കിലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ. കഷ്ടം പള്ളിയിൽ കർത്താവിന്റെ ആഗ്രഹം സാധിച്ചെന്നല്ലോ, എന്നെ വെറുതെ അങ്ങ് മോഹിപ്പിച്ചല്ലോ കർത്താവ്. മോ എന്റെ ആഗ്രഹം നടക്കട്ടെ, അപ്പോഴും ഞാൻ കത്തിച്ചോ. എനിക്ക് വേണ്ടിട്ട് നനക്കാ എന്തിന്? ഞാൻ നേർന്നായിരുന്നു. എന്തിന്? അമ്മയും കരുതും തമ്മിലുള്ള വഴക്ക് മാറാൻ.